ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറേയധികം തത്ത കുഞ്ഞുങ്ങൾ, അതുപോലെ തന്നെ ആഫ്രിക്കൻ ലവ് ബേഡ്സിൻ്റെ ഒക്കെ ബാച്ച്, ജോഡികൾ, കൊക്കട്ടൈൽസ്, കൊണിയൂർ, അങ്ങനെ എല്ലാവരെയും കാണിക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കിളികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ സ്ഥലം വന്നിട്ട് തിരുവനന്തപുരമാണ് കേട്ടോ. ഇവിടെ നിന്ന് കേരളത്തിലെ മിക്കവാറും സ്ഥലങ്ങളിലേക്കും ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ലഭ്യമാണ്. അപ്പോൾ എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. അതിനിടയ്ക്ക് നല്ല അടിപൊളി ഓഫറിലൊക്കെ കിളികൾ നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ മിസ്സാവാണ്ടിരിക്കാനായിട്ട് വീഡിയോ പൂർണ്ണമായിട്ടും ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് കൊണിയൂറിൻ്റെ ചിക്സ് ആണ് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് സൺകൊണിയൂറുണ്ട്, ജെൻഡേ കൊണിയൂറുണ്ട്, ഗ്രീൻ ജീ കൊണിയൂറുണ്ട്, യെല്ലോ സൈഡഡ് കൊണിയൂറുണ്ട്. അപ്പോൾ അതിൽ ആദ്യം ഞാൻ പരിചയപ്പെടുന്ന രണ്ട് സൺകൊണിയൂറിൻ്റെ ചിക്സ് ആണ്. ഇതാ പുറത്തേക്ക് ഇപ്പോൾ തന്നെ യെല്ലോ കളറൊക്കെ ഒന്ന് പൊട്ടിത്തുടങ്ങിയ സൺകൊണിയൂറിൻ്റെ രണ്ട് ചിക്സ് ആണ് കേട്ടോ. അതായത് ഫസ്റ്റ് ആദ്യത്തെ കുഞ്ഞാണ്. ഫെതറിൽ അതിൻ്റെ ആ വിങ്ങൊക്കെ ഏകദേശം ഫുൾ ഫെതർ ആയ ചിക്കാണ് കേട്ടോ. അതെ, ഈ കുഞ്ഞ് വന്നിട്ട് സൺകൊണിയറിൻ്റെ ചിക്കാണ്. അങ്ങനെ സൺകൊണിയറിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട്. ഇത് ഒരു കുഞ്ഞിന് 4500 രൂപയാണ് പ്രൈസ് വരുന്നത്. സൺകൊണിയറിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരാൾക്ക് 4500 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇനി നമുക്കുള്ളത് അത്യാവശ്യം ഫുൾ ഫെതറായി. ഏകദേശം ഇനി നമുക്ക് കൂട്ടിലേക്ക് മാറ്റി ഫീഡൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യിക്കാൻ പറ്റുന്ന, അതായത് പുതുതായിട്ട് ഫുഡൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പ്രായത്തിലായ ഒരു ജെൻഡേ കൊണിയറിൻ്റെ ചിക്കാണ് കേട്ടോ. ഏകദേശം ഫുൾ ഫെതറായ ചിക്കാണ്, അത്യാവശ്യം നല്ല രീതിയിൽ കളറൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ജെൻഡേ കൊണിയറിൻ്റെ ചിക്കാണ്. പറന്നൊക്കെ തുടങ്ങി നോക്കി, എന്നാ പറന്ന് പോകല്ലേ. ജെൻഡേ കൊണിയറിൻ്റെ ചിക്കാണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 4200 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ കുഞ്ഞിന് 4200 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇപ്പോഴും സെൽഫ് ഫീഡിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ല കേട്ടോ. ഇപ്പോൾ കൊണ്ടുവന്നവർക്ക് ഇനി ഹാൻഡ് ഫീഡിനൊപ്പം തന്നെ പുതുതായിട്ട് ഫീഡൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നോക്കാം, ഹാൻഡ് ഫീഡിങ്ങിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ പറ്റും കേട്ടോ. എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ മാത്രം ഫീഡ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഫീഡിങ് റെസ്പോൺസ് നല്ല രീതിയിലുള്ള ചിക്കാണ് കേട്ടോ. അതാണ് ഫീഡ് വാങ്ങിക്കും കേട്ടോ, ഫീഡ് വാങ്ങിക്കുന്നുണ്ടോ. ഞാൻ നമ്മൾ കൈ കൊണ്ട് പോകുമ്പോൾ തന്നെ നല്ലതുപോലെ ഫീഡിങ് റെസ്പോൺസ് ഉള്ള ചിക്കാണ്. അപ്പോൾ ഇനി നമുക്കുള്ളത് ഗ്രീൻ ജീ കൊണിയറിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളാണ് കേട്ടോ. നമുക്ക് കൊണിയർ വെറൈറ്റിയിൽ തന്നെ അത്യാവശ്യം വിലക്കുറവിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന കിളികളാണ് ഗ്രീൻ ജീ കൊണിയർ. ഗ്രീൻ ജീ കൊണിയറിൻ്റെ ഏകദേശം ഫുൾ ഫെതറായ ചിക്കാണ് കണ്ടോ. ഏകദേശം ഫുൾ ഫെതറായി. ഇത് നമുക്ക് ശരിക്കും ഒരു ഒരാഴ്ചയും കൂടെയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ഫുഡൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇത് ടൈംഡ് ബേഡായിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ വിൽക്കാൻ പറ്റും കേട്ടോ. ആ ഒരു കണ്ടീഷനിലുള്ള കിളികളാണ്. അപ്പോൾ അതുപോലുള്ള ഗ്രീൻ ജീ കൊണിയറിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ഒരു കുഞ്ഞിൻ്റെ പ്രൈസ് വരുമ്പോൾ 1800 രൂപയാണ് പ്രൈസ് വരുന്നത്. ഒരു കുഞ്ഞിന് 1800 രൂപയാണ് പ്രൈസ് വരുന്നത്. നമുക്കുള്ളത് യെല്ലോ സൈഡഡ് കൊണിയറിൻ്റെ ചിക്കാണ്. യെല്ലോ സൈഡഡ് കൊണിയറിൻ്റെ ഒരു കുഞ്ഞ് അവൈലബിൾ ആയിട്ടുണ്ട്. ആ യെല്ലോ സൈഡഡ് കൊണിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രീൻ ജീ കൊണിയറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതായത് അടിവശത്തേക്ക് ഒരു യെല്ലോ കളറും റെഡ് കളറും കലർന്ന കളറാണ് വരുന്നത്. ഈ കുഞ്ഞിന് 2000 രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ. യെല്ലോ സൈഡഡ് കൊണിയറിൻ്റെ ഈ ചിക്കന് 2000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇനി നമുക്കുള്ളത് പൈനാപ്പിൾ കൊണിയറിൻ്റെ രണ്ടല്ല ഒരു 3 ചിക്സ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അതിൽ രണ്ടുപേരാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ റെഡ് ഫാക്ടറൊക്കെ ഉള്ള ബേഡ്സാണ് കേട്ടോ. അടിവശത്തേക്കെല്ലാം നല്ല രീതിയിൽ റെഡ് കളറേഷനൊക്കെ ഉള്ള കിളികളാണ്. അങ്ങനെയുള്ള പൈനാപ്പിൾ കൊണിയറിൻ്റെ കുഞ്ഞുങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് ഒരാൾക്ക് വരുമ്പോൾ 2250 രൂപയാണ് പ്രൈസ് വരുന്നത്. പൈനാപ്പിൾ കൊണിയറിന് ഒരു കുഞ്ഞിന് 2250 രൂപയാണ് പ്രൈസ് വരുന്നത്. നമുക്ക് അങ്ങോട്ട് കാണിക്കുന്ന കിളിയൊക്കെ എല്ലാം നമ്മൾ കോഡ് നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ സൺകൊണിയറിൻ്റെ ഒരു ജോഡിയാണ്. സൺകൊണിയറിൻ്റെ ഏകദേശം ഒരു 5 മാസം പ്രായമായ ഒരു ജോഡിയാണ്. ഡിഫറെൻ്റ് ലൈനേജിലുള്ള കിളികളാണ് കേട്ടോ. രണ്ടും വന്നിട്ട് ഡിഫറെൻറ്റ് ലൈനേജിലുള്ള കിളികളാണ്. ഈ പേരിൻ്റെ കോഡ് വരുമ്പോൾ Y1 ആണ്. പ്രൈസ് വരുമ്പോൾ 16000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ ജോഡിക്ക് 16000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആരോ ഇങ്ങനെ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്തിരിക്കുന്നതായിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിനിപ്പം വെറും 20000 രൂപയാണെന്നൊക്കെ നമ്മൾ വില പറയുമ്പോൾ വെറും 20000 രൂപയാണോ, പൈസയ്ക്കൊന്നൊരു വിലയില്ല എന്ന് ചോദിച്ച് ആരോ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ സൺകൊണിയറിൻ്റെയൊക്കെ നോർമലി ഇതുപോലുള്ളൊരു പേരിന് 28-30000 രൂപ വില ഉണ്ടായിരുന്ന സമയത്താണ് ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിലാണ് നമുക്കിപ്പോൾ വളരെ വിലക്കുറവിൽ വാങ്ങിക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ശരിക്കും ഇതിന് വെറും 10000 രൂപ അല്ലെങ്കിൽ 20000 രൂപയെന്ന് നമ്മൾ പറയാറുള്ളത് കേട്ടോ.
ഈ പേരിന് വന്നിട്ട് ശരിക്കും 16,000 രൂപയാണ് പ്രൈസ് വരുന്നത്. അപ്പം നമുക്കല്ലാണ്ട് ഇതിൻ്റെ പൈസയ്ക്ക് ഒരു വാല്യൂ അറിയാഞ്ഞിട്ടല്ല, ഇതിനൊക്കെ ശരിക്കും അത്യാവശ്യം നല്ല വിലയുള്ളതാണ്. ഇതിനെ വളർത്തുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ മൂല്യം അറിയാൻ സാധിക്കും. നമ്മൾ ആദ്യമായിട്ട് ഇതിനെ കാണുമ്പോഴത്തേക്കും ഇത്ര ഒരു ചെറിയ കിളിക്ക് ലക്ഷങ്ങൾ വിലയുണ്ടോയെന്നൊക്കെ പല ആൾക്കാർക്കും ഒരു ഡൗട്ട് തോന്നും. അപ്പോൾ ശരിക്കും ഇവരെയൊക്കെ കളക്ട് ചെയ്യുന്ന ആൾക്കാർക്കിടയിൽ ശരിക്കും അവർക്ക് നല്ല മൂല്യമാണ് കേട്ടോ. അപ്പോൾ സൺകോണിയറിൻ്റെ ഒരു 5 മാസമായ പേരാണ്. പേരിൻ്റെ കോഡ് വരുമ്പോൾ Y1 ആണ്. പ്രൈസ് വരുമ്പോൾ 16,000 രൂപയാണ്. Y2 ആണ്. Y2 വന്നിട്ട് യെല്ലോ സൈഡ് കോണിയറിൻ്റെ കൺഫേം ബ്രീഡിംഗ് പേരാണ്. രണ്ട് പേർക്കും വന്നിട്ട് അത്യാവശ്യം നല്ല റെഡ് ഫാക്ടർ ഉള്ള ബേർഡാണ് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺഫേം ബ്രീഡിംഗ് പേരാണ്. ഇതിൻ്റെ കുഞ്ഞുങ്ങളടക്കമാണ് നമ്മൾ കൊണ്ടുവന്നത്. കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 4 മാസം 5 മാസം പ്രായമായി. അപ്പോൾ അവർ സെൽഫ് ഈറ്റിംഗൊക്കെ ആയതാണ്. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. പേരിനെ മാത്രം ഇപ്പോൾ സെപ്പറേറ്റ് സെയിലിനിടുവാണ്. അപ്പോൾ കുഞ്ഞുങ്ങളതിന് DNA എടുത്തതിന് ശേഷം അവർക്ക് പേറാക്കി ഇടുന്നുണ്ടാവും. അത് കൊണ്ടുവന്നവർക്ക് കൺഫേം ബ്രീഡാവും. ഉടനെ തന്നെ ബ്രീഡിംഗ് റിസൾട്ട് സാധ്യതയുള്ള ഒരു പേരാണ് കേട്ടോ. കാരണം മറ്റേ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു 4-5 മാസം പ്രായമായി. അതിനുശേഷം ബ്രീഡ് ചെയ്യിച്ചിട്ടില്ല. ഇപ്പോൾ അടുത്ത് കറക്റ്റ് ബ്രീഡിങ്ങിൻ്റെ ഏജായ കിളികളാണ്. രണ്ടും വന്നിട്ട് നല്ല റെഡ് ഫാക്ടറാണ്. കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഇതേ റെഡ് കളർ അവരുടെ കുഞ്ഞുങ്ങളിലുണ്ട് കേട്ടോ. ഈ പേരിൻ്റെ കോഡ് വരുമ്പോൾ Y2 ആണ്. പ്രൈസ് വരുമ്പോൾ 6,500 രൂപയാണ് പ്രൈസ് വരുന്നത്. Y3 ആണ്. Y3 വന്നിട്ട് കൊക്കട്ടയിലെ അഡൽട്ട് ആയിട്ടുള്ളൊരു പേരാണ് കേട്ടോ. ഗ്രേ കൊക്കട്ടയിലാണ് കേട്ടോ. ഗ്രേ കൊക്കട്ടയിലെ മെയിലും ഫീമെയിലും ആണ്. അഡൽട്ട് ആയിട്ടുള്ള ബേർഡ്സ് ആണേ. അപ്പോൾ ഈ ഗ്രേ കളർ കൊക്കട്ടയിലെ മെയിൽ ഫീമെയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈസിയാണ്. അതായത് മെയിലിലാണെങ്കിൽ ആ ഫേസിലേക്ക് ആ ഒരു യെല്ലോ കളർ ഷെയ്ഡ് വരും. ഫീമെയിലാണെങ്കിൽ ഗ്രേ കളർ ഫേസ് തന്നെ ആയിരിക്കും. ചെറിയൊരു യെല്ലോ പാച്ച് അതിൻ്റെ ഫേസിലേക്ക് വരത്തുള്ളൂ. ഇതിനാണെങ്കിൽ നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ കളർ ഷെയ്ഡ് അവരുടെ ഫേസിലേക്ക് വരും. മെയിൽ അങ്ങനെ മെയിൽ ഫീമെയിൽ നമുക്ക് ഗ്രേ കളർ മ്യൂട്ടേഷനിൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിന് അഡൽട്ട് ആകുമ്പോഴേ നമുക്ക് ആ ഒരു പെർഫെക്ഷനിലേക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ പേരിൻ്റെ കോഡ് വരുമ്പോൾ Y3 ആണ്. പ്രൈസ് വരുമ്പോൾ 2,350 രൂപയാണ് പ്രൈസ് വരുന്നത്. കൊക്കട്ടൈനിലെ ഈ പേരിന് 2,350 രൂപയാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ കോണിയറൊന്നും വാങ്ങാൻ ബഡ്ജറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് തുടങ്ങാൻ പറ്റുന്ന ബേർഡ്സാണ് ശരിക്കും ഈ കൊക്കട്ടൈൽസ്, ആഫ്രിക്കൻ ലവ് ബേർഡ്സൊക്കെ കേട്ടോ. അപ്പോൾ ഈ കൊക്കട്ടൈൽസൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ കുഞ്ഞുങ്ങളെടുത്ത് ഇണക്കി വേണമെങ്കിലും വളർത്താൻ സാധിക്കും. നല്ല രീതിയിൽ ഇണങ്ങുന്ന കിളികളാണ്. അതുപോലെ തന്നെ നല്ല അനുകരണ ശേഷിയുള്ള തത്തകളുമാണ്. ഈ അഡൽറ്റ് ആണെങ്കിലും നമുക്ക് അതുപോലെ ഇണക്കിയെടുക്കാൻ പറ്റത്തില്ല. ചെറിയ ഹാൻഡ് ഫീഡിങ് ചിക്കനെ ഇണക്കിയെടുക്കാൻ സാധിക്കും. അപ്പം ബ്രീഡ് ചെയ്തിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് ഇണക്കിയെടുക്കണമെന്നുള്ള അങ്ങനെയുള്ള ഉദ്ദേശമൊക്കെ ഉള്ളവർക്ക് ഇത് വാങ്ങിക്കാവുന്നതാണ്. അടുത്ത് Y4 ആണ്. Y4 വന്നിട്ട് ഫിഞ്ചസിൻ്റെ ഒരു ബാച്ചാണ്. ടോട്ടലായിട്ട് 12 കിളികളടങ്ങിയ ബാച്ചാണ്. അതിനകത്ത് നമുക്ക് ബ്ലാക്ക് ചീക്കൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ബ്ലാക്ക് ചീക്ക് ഫിഞ്ച്, എല്ലാം വന്നിട്ട് ജംബോ ഫിഞ്ചസ് ആണ്. ആ ബ്ലാക്ക് ചീക്കിൻ്റെ ഒരു പെയറുണ്ട് കേട്ടോ. എല്ലാം വന്നിട്ട് ജംബോ സൈസ് ഫിഞ്ചസ് ആണ്. നോർമലി നമുക്ക് പെയറിന് 700-750 രൂപ ആ റേഞ്ചിലൊക്കെ പ്രൈസ് വരുന്ന കിളികളാണ് കേട്ടോ. നമുക്കിപ്പോൾ എന്തായാലും ഈ ഒരു ടോട്ടൽ ബാച്ചിന് വന്നിട്ട് 2,150 രൂപയാണ് പ്രൈസ് വരുന്നത്. ടോട്ടല് 12 കിളികളാണ്. നമുക്ക് മോസ്റ്റ്ലി മെയിൽ ഫീമെയിലൊക്കെ ഈക്വലായിട്ട് തന്നെ കിട്ടും കേട്ടോ. ബാച്ചിൻ്റെ കോഡ് വരുമ്പോൾ Y4 ആണ്. പ്രൈസ് വരുമ്പോൾ 2,150 രൂപയാണ് പ്രൈസ് വരുന്നത്. ജംബോ സൈസ് വിഞ്ചസിൻ്റെ ബാച്ചാണ്. പ്രൈസ് വരുമ്പോൾ 2,150 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്ത് Y5 ആണേ. Y5 വന്നിട്ട് ആഫ്രിക്കൻ ലവ് ബേർഡ്സിൻ്റെ, ഫിഷർ ലവ് ബേർഡ്സിൻ്റെ ഒരു ബാച്ചാണ്. ടോട്ടലായിട്ട് 7 കിളികളടങ്ങുന്ന ബാച്ചാണ്. ഇതിൽ ഒരു ബേർഡിന് വന്നിട്ട് കംപ്ലയിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിനെ നമ്മൾ ഇതിനകത്ത് ഫ്രീ ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ളതാണ്. ആ വയലറ്റ് പാസ്റ്റിൽ വന്നിട്ട് കാല് സ്പ്ലൈഡാണ് കേട്ടോ, വലത്തെ അറ്റത്തിരിക്കുന്ന കിളി. ബാക്കിയുള്ള എല്ലാം നല്ല കിളികൾ തന്നെയാണ് കേട്ടോ. ഇത് കാല് സ്പ്ലൈഡാണെങ്കിലും ചിലപ്പോൾ അതിനെ ബ്രീഡിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു കംപ്ലയിൻ്റ് കാണുമ്പോൾ നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ടോട്ടലായിട്ട് 7 കിളികളടങ്ങുന്ന ബാച്ചാണ്. ഇതിൽ 6 എണ്ണത്തിനേ വില ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഈ ടോട്ടൽ ബാച്ചിൻ്റെ പ്രൈസ് വരുമ്പോൾ 3,800 രൂപയാണ് പ്രൈസ് വരുന്നത്. ബാച്ചിന് 3,800 രൂപയാണ് പ്രൈസ് വരുന്നത്. 6 ആണേ. Y6 വന്നിട്ട് ആഫ്രിക്കൻ ലവ് ബേർഡ്സിൻ്റെ ഒരു ബാച്ചാണ്. ടോട്ടലായിട്ട് 8 കിളികളടങ്ങുന്ന ബാച്ചാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ലൂട്ടനോ പീച്ച് ഉണ്ട്, അതുപോലെ വയലറ്റ് ഒപ്ലൈൻ ഉണ്ട്, വയലറ്റ് പീച്ച് ഉണ്ട്. ഇത് നല്ല ഹെവി മ്യൂട്ടേഷൻസായിട്ട് പ്രത്യേകിച്ച് ആ വയലറ്റ് ഡബിൾ ഫാക്ടർ വയലറ്റ് ബീച്ച് തന്നെ 2 പേരുണ്ട്. ഒരു വയലറ്റ് ഒപ്ലൈനും ഉണ്ട്.
പിന്നെ അല്ലാണ്ട് നമുക്ക് നോർമൽ ഗ്രീൻ ബീച്ച്, ഗ്രീൻ ഓറഞ്ച് ഫേസ്, പിന്നെ അതുപോലെ ലൂട്ടനോ ബീച്ച്. ഇതിൽ ഒരു ഗ്രീൻ ബീച്ച് പോവാം, ബാക്കിയെല്ലാം വന്നിട്ട് അത്യാവശ്യം നല്ല റേറ്റൊക്കെ വരുന്ന ബേർഡ്സ് ആണ് കേട്ടോ. ടോട്ടലായിട്ട് 8 കിളികളാണ് വരുന്ന പി ജെ സ്ലോ ബേർഡ്സിൻ്റെ ബാച്ചാണ്. ബാച്ചിൻ്റെ കോഡ് വരുമ്പോൾ Y6 ആണ്. പ്രൈസ് വരുമ്പോൾ 3,300 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ ഒരു ബാച്ചിന് 3,300 രൂപയാണ് പ്രൈസ് വരുന്നത്. Y7 ആണ്. Y7 വന്നിട്ട് മാസ്ക് ലവ് ബേർഡ്സിൻ്റെ അഡൽറ്റ് കിളികളുടെ ഒരു ബാച്ചാണ്. ഇതിനകത്ത് നമുക്ക് കൊബാൾട്ട് മാസ്ക് ഉണ്ട്, വയലറ്റ് മാസ്ക് ഉണ്ട്, അതുപോലെ തന്നെ ഒലിയോ മാസ്ക്, മാവോ മാസ്ക്, അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള മാവോ മ്യൂട്ടേഷൻസ് അടങ്ങിയ ഒരു ബാച്ചാണ് കേട്ടോ. ടോട്ടലായിട്ട് 6 കിളികളടങ്ങിയ ബാച്ചാണ്. ബാച്ചിൻ്റെ കോഡ് വരുമ്പോൾ Y7 ആണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 3,750 രൂപയാണ് പ്രൈസ് വരുന്നത്. ആ വയലറ്റ് മാസ്ക് വന്നിട്ട് എഡ്ജിൽ കണക്കുള്ള ഒരു മ്യൂട്ടേഷൻ ആണ് കേട്ടോ. ടോട്ടൽ ബാച്ചിൻ്റെ പ്രൈസ് വരുമ്പോൾ 3,750 രൂപയാണ്. അടുത്ത Y8 ആണ്. Y8 വന്നിട്ട് ആഫ്രിക്കൻ ലവ് ബേർഡ്സിൽ ഫിഷർ ലവ് ബേർഡ്സിൻ്റെ ബാച്ചാണ്. ടോട്ടലായിട്ട് 8 കിളികളടങ്ങുന്ന ബാച്ചാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ലൂട്ടനോ ഫിഷറിൻ്റെ സ്പ്ലിറ്റ്സ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ ഫിഷറുണ്ട്, കൊബാൾട്ട് ഫിഷറുണ്ട്, യെല്ലോ ഫിഷറുണ്ട്, ബ്ലൂ പാസ്റ്റലുണ്ട്, ഗ്രീൻ ഫിഷറുണ്ട്. ടോട്ടലായിട്ട് 8 കിളികളടങ്ങുന്ന ബാച്ചാണ്. ബാച്ചിൻ്റെ കോഡ് വരുമ്പോൾ Y8 ആണ് കേട്ടോ. ഈ ബാച്ചിൻ്റെ കോഡ് വരുമ്പോൾ Y8 ആണ്. പ്രൈസ് വരുമ്പോൾ 4,200 രൂപയാണ് പ്രൈസ് വരുന്നത്. ടോട്ടൽ ബാച്ചിന് 4,200 രൂപയാണ് പ്രൈസ് വരുന്നത്. ഓഫർ പ്രൈസ് ആണ് കേട്ടോ. അടുത്ത Y9 ആണ്. Y9 വന്നിട്ട് ആഫ്രിക്കൻ ലവ് ബേർഡ്സിലെ മാസ്ക് ലവ് ബേർഡ്സിൻ്റെ ഒരു ബാച്ചാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് മാവോ മാസ്ക്, പാസ്റ്റല്, വയലറ്റ് മാസ്ക്, ഗ്രീൻ മാസ്ക്, അങ്ങനെ ടോട്ടലായിട്ട് 7 കിളികളടങ്ങുന്ന ഒരു ബാച്ചാണ് കേട്ടോ. ടോട്ടലായിട്ട് മാസ്ക് ലവ് ബേർഡ്സിൻ്റെ 7 കിളികളടങ്ങുന്ന ബാച്ചാണ്. ബാച്ചിൻ്റെ കോഡ് വരുമ്പോൾ Y9 ആണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 3,850 രൂപയാണ് പ്രൈസ് വരുന്നത്. Y9 പ്രൈസ് വരുമ്പോൾ 3,850 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്ത Y10 ആണ്. Y10 വന്നിട്ട് ഫിഞ്ചസിൻ്റെ ഒരു ബാച്ചാണ്. ടോട്ടലായിട്ട് 20 കിളികളടങ്ങുന്ന ബാച്ചാണ് കേട്ടോ. എല്ലാം വന്നിട്ട് അഡൽറ്റ് കിളികളാണ്. ഇതിപ്പോൾ കൊണ്ടുപോകുന്നവർക്കൊക്കെ ഇപ്പോൾ തന്നെ അതിനകത്ത് കലമൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വിടുകയാണെങ്കിൽ നമുക്ക് ഉടനെയൊക്കെ ബ്രീഡിങ്ങൊക്കെ ആവുന്ന കിളികളാണ് കേട്ടോ. ടോട്ടലായിട്ട് 20 കിളികളടങ്ങുന്ന ബാച്ചാണ്. ഡിഫറൻ്റ് ആയിട്ടുള്ള കളർ മ്യൂട്ടേഷൻസും ഉണ്ട്. നല്ല ഭംഗിയുള്ള കിളികളാണ് കേട്ടോ. ശരിക്കും ഫിഞ്ചസിൽ എപ്പോഴും നമുക്ക് ഭയങ്കര ഡിമാൻഡ് വരുന്നത് വൈറ്റ് കളർ ഫിഞ്ചസിനാണ്. പക്ഷേ നമുക്ക് കാണാൻ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സീബ്ര ഫിഞ്ചസിൽ ഇതുപോലെ ഈ പാച്ചൊക്കെ വരുന്ന ഫിഞ്ചസാണ്. കാണാൻ കുറച്ചുകൂടി രസമല്ലേ. അപ്പോൾ ടോട്ടൽ 20 കിളികളടങ്ങുന്ന ബാച്ചാണ്. പ്രൈസ് ബാച്ചിൻ്റെ കോഡ് Y10 ആണ്. പ്രൈസ് വരുമ്പോൾ 2,600 രൂപയാണ് പ്രൈസ് വരുന്നത്. ബാച്ചിന് 2,600 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്ത Y11 ആണ്. Y11 വന്നിട്ട് ഫിഷർ ലവ് ബേർഡ്സിൻ്റെ ഒരു ബാച്ചാണ്. അതിൽ തന്നെ നമുക്ക് ലൂട്ടനോ ഫിഷറിൻ്റെ സ്പ്ലിറ്റ്സ് ഉണ്ട്, പാസ്റ്റലുണ്ട്, ഗ്രീൻ ഫിഷറുണ്ട്, യെല്ലോ ഫിഷേഴ്സ് ഉണ്ട്, പിന്നെ ഒരു മാവോ ഫിഷറുണ്ട് കേട്ടോ. ടോട്ടലായിട്ട് 8 കിളികളടങ്ങുന്ന ബാച്ചാണ്. അതിൽ ഒന്നിൻ്റെ വന്നിട്ട് ആ ചുണ്ട് ഇത്തിരി കട്ടായി പോയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് വേറെ ഡിഫക്റ്റൊന്നുമില്ല, ഫുഡെല്ലാം കഴിക്കുക. ടോട്ടലായിട്ട് 8 കിളികളടങ്ങിയ ബാച്ചാണ്. മിക്കവാറുള്ള അഡൽറ്റ് സ്റ്റേജിലേക്കൊക്കെ വന്ന കിളികളാണ് കേട്ടോ. ബാച്ചിൻ്റെ കോഡ് വരുമ്പോൾ Y11 ആണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 4,000 രൂപയാണ് പ്രൈസ് വരുന്നത്. ബാച്ചിന് 4,000 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്ത Y12 ആണ് കേട്ടോ. Y12 വന്നിട്ട് ആഫ്രിക്കൻ ലവ് ബേർഡ്സിൻ്റെ അഡൽറ്റ് കിളികളുടെ ഒരു ബാച്ചാണ്. അതിൽ തന്നെ നമുക്ക് ഗ്രീൻ റെഡ് ടോപ്പ് ലൈൻ ഉണ്ട്, അക്വോപ്പ് ലൈൻ ഉണ്ട്, ലൂട്ടനോ പീസ് രണ്ടുപേരുണ്ട്, ഒരു മാവോ പീച്ചുണ്ട്, പിന്നെ അതുപോലെ ഒരു അക്വാ ബീച്ച്, ഒലിയോ ബീച്ച് ഉണ്ട്. ടോട്ടലായിട്ട് 7 കിളികളടങ്ങുന്ന അഡൽറ്റ് കിളികളുടെ ഒരു ബാച്ചാണ് കേട്ടോ. എല്ലാം വന്നിട്ട് അഡൽറ്റ് കിളികളാണ്, അതായത് ബ്രീഡായ കിളികൾ ഇതിനകത്തുണ്ടാവും കേട്ടോ. നോർമലി നമുക്ക് പേറാക്കുകയാണെങ്കിൽ 1,500-2,000 രൂപ ഈ റേഞ്ചിനകത്ത് പ്രൈസ് വരുന്ന കിളികളൊക്കെയാണ്.
ടോട്ടലി 7 പേരുണ്ട്. ഈ ബാച്ചിന്റെ കോഡ് വരുമ്പോൾ വൈറ്റ് 12 ആണ്. നമ്മൾ ശരിക്കും ഈ ബാച്ചുകളായിട്ട് വാങ്ങുന്നതാണോ നിങ്ങൾക്ക് പലർക്കും ലാഭമായിട്ടുണ്ടാവും കേട്ടോ. നമുക്ക് ഓരോ പേർ വാങ്ങിക്കുന്നതിൽ നിന്നും ശരിക്കും രണ്ട് പേരുടെ പൈസയ്ക്ക് നമുക്കൊരു നല്ലൊരു ബാച്ച് സ്വന്തമാക്കാൻ പറ്റും. അപ്പോൾ അതിനകത്ത് നിന്ന് പേരുകൾ സെറ്റാക്കി എടുക്കാനും സാധിക്കും. അപ്പോൾ അത് നമുക്ക് സെയിൽ എളുപ്പമാണ്. ഒരു ബാച്ച് നമുക്ക് പെട്ടെന്ന് സെയിലായി പോകും. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നല്ലൊരു ഓഫർ പ്രൈസ് ഇട്ട് ഈ ബാച്ചുകൾ സെയിലിനിടുന്നത്. അപ്പോൾ വൈറ്റ് ഒലുവ വന്നിട്ട് 7 പീസ് പീച്ച് വൈസിൻ്റെ അഡൽറ്റ് കിളികളാണ്. ബാച്ചിൻ്റെ കോഡ് ബാച്ചിൻ്റെ പ്രൈസ് വരുമ്പോൾ 3700 രൂപയാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിച്ച കിളികളെ ഇഷ്ടപ്പെട്ടു തരുന്നു. ഇതിൽ ഏതെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ സ്ഥലം തിരുവനന്തപുരം വയലിക്കടയാണ്. ഇവിടെ നിന്ന് കേരളത്തിന് മിക്കവാറ സ്ഥലങ്ങളിലേക്കും ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ലഭ്യമാണ്. പിന്നെ അതുപോലെ വേറൊരു കാര്യം, പല ആൾക്കാരും വീഡിയോൻ്റെ അടിയിൽ വന്നിട്ട് നമുക്ക് കമൻറ്റിൽ പറയാറുണ്ട് യെസ് നയൻ വേണം, അല്ലെങ്കിൽ ഓരോ കോഡ് പറഞ്ഞിട്ട് ഈ കമൻറ്റിൽ എനിക്കിത് വേണമെന്ന് പറഞ്ഞ് പറയാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ശരിക്കും ഈ കമൻറ്റിലൂടെ നിങ്ങളുടെ കോൺടാക്റ്റ് നമ്പറും കാര്യങ്ങളും ഒന്നും കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങളുടെ പേരിലേക്ക് അത് ബുക്ക് ചെയ്യാനും സാധിക്കത്തില്ല. പല ആൾക്കാർക്കും നമുക്ക് ആ ഒരു യൂട്യൂബിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ നമുക്കൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്രൊഫൈലിലേക്ക് പോകാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അവരുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് കിട്ടും. പക്ഷേ നമുക്ക് യൂട്യൂബിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവർ നേരിട്ട് നമ്മുടെ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് ബുക്ക് ചെയ്യുക. അപ്പോൾ ചില ആൾക്കാർ പറയും വിളിക്കുമ്പോൾ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ബിസി ആയിരിക്കും, അല്ലെങ്കിൽ എടുക്കുന്നില്ല, ഇങ്ങനെയൊക്കെ പരാതി വരാറുണ്ട്. എന്നു വെച്ച് കഴിഞ്ഞാൽ ഈ കോളെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അപ്പം പുള്ളിക്കാരൻ ചിലപ്പോൾ വണ്ടിയിലായിരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ഈ കോളൊക്കെ എടുക്കാൻ പറ്റാത്തത്. പിന്നെ അതുപോലെ ചില ആൾക്കാർ നട്ടപ്പാതിരയ്ക്ക് 1 മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്യത്തുമില്ല, കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ചിലപ്പോൾ രാത്രി 10 മണിയൊക്കെ കഴിഞ്ഞാൽ ഫോൺ സൈലൻ്റ് ആക്കി അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്തൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നോർമലി ഉള്ളൊരു സമയത്ത് നോർമലി 10 മണി വരെയൊക്കെ എപ്പോഴും കോൾ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ ഒരു അർജൻറ്റായിട്ട് നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഒന്ന് ടോയ്ലറ്റിൽ പോകുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഈ കോളൊക്കെ എടുക്കാൻ പറ്റാണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വിളിക്കുക, അല്ലെങ്കിൽ വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക ചെയ്താലും നല്ലതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.